നാലാം നമ്പർ ബാറ്ററെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം കാരണം തുടർച്ചയായി രണ്ട് ലോകകപ്പുകളിൽ ആദ്യം ഏകദിനത്തിൽ ഇപ്പോൾ 2020 തിരിച്ചടി ഏറ്റിട്ടും ഇന്ത്യൻ സെലക്ടർമാർ എന്തുകൊണ്ടാണ് ഒന്നും പഠിക്കാത്തത്? ആവശ്യത്തിന് മധ്യനിര ബാറ്റർമാരില്ലാതെ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചതിന് പഴിയേറെ കേട്ടിട്ടും ഓപ്പണർമാരെ കുത്തിനിറച്ച് വീണ്ടും ഒരു 2020 ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചേതൻ ശർമ്മയും സംഘവും. ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള ടീമിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വൈസ് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ എന്നിവർക്ക് പുറമെ ഇഷാൻ കിഷൻ, ഋതുരാജ് ഗേക്വാദ്, വെങ്കടേഷ് അയ്യർ എന്നീ ഓപ്പണർമാരെയാണ് ഉൾപ്പെടുത്തിയത്. മധ്യനിര ബാറ്റർമാരായി ഉള്ളത് ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത് എന്നിവർ മാത്രം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെയും മധ്യപ്രദേശിൻ്റെയും ഓപ്പണിംഗ് ബാറ്ററായ വെങ്കടേഷ് അയ്യറിനോട് ഫിനിഷറുടെ റോൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമെന്നാണ് സൂചന. ഇടതുകാലിലെ പരിക്കിന് വലതുകാലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെയാണ് പുതിയ തീരുമാനങ്ങൾ എന്ന് പറയാതെ വയ്യ. ഇവിടെയാണ് സഞ്ജു സാംസണെ തഴയുന്നതിലെ യുക്തി മനസ്സിലാകാത്തത്. മലയാളി ആയതുകൊണ്ട് സഞ്ജുവിനെ ടീമിൽ എടുക്കണമെന്നല്ല പറയുന്നത്. 2020 നിർണായകമെന്ന് ഇപ്പോൾ എല്ലാ മികച്ച ടീമുകളും തിരിച്ചറിഞ്ഞ മധ്യ ഓവറുകളിൽ, അതായത് 7 മുതൽ 15 വരെയുള്ള ഓവറുകളിലെ സഞ്ജുവിൻ്റെ പ്രകടനം സെലക്ടർമാർ കണ്ണു തുറന്ന് കാണണം. കഴിഞ്ഞ 2 IPL സീസണുകൾ പരിശോധിച്ചാൽ കുറഞ്ഞത് 200 പന്തെങ്കിലും മധ്യ ഓവറുകളിൽ നേരിട്ടിട്ടുള്ള ഇന്ത്യൻ ബാറ്റർമാരിൽ മായങ്ക് അഗർവാൾ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് സഞ്ജു സാംസണാണ്, 160-നടുത്ത്. ഋതുരാജ്, രാഹുൽ, സൂര്യകുമാർ എന്നിവരുടേത് 140 താഴെയാണ്. ശ്രേയസ്, പന്ത്, കോഹ്ലി എന്നിവർ 120 താഴെ. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ പോലെ ഇന്നിങ്സിൻ്റെ ഏത് ഘട്ടത്തിലും ടോപ്പ് ഗിയറിലേക്ക് മാറാൻ കഴിയുന്ന ബാറ്റിംഗ് യൂണിറ്റാണ് 2020 ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ ഒന്നടങ്കം പറയുമ്പോഴാണ് സഞ്ജുവിനെ പോലെ ഒരാൾ മധ്യനിരയിൽ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത തിരിച്ചറിയുക. സഞ്ജുവിൻ്റെ പ്രധാന പോരായ്മയായി സെലക്ടർമാർ ഇത്രയും കാലം പറഞ്ഞിരുന്നത് സ്ഥിരതയില്ലായ്മയായിരുന്നു. UAE ദുഷ്കരമായ ബാറ്റിംഗ് പിച്ചുകളിൽ നടന്ന IPL 484 റൺസും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ആദ്യ 5 മത്സരങ്ങളിൽ 155 റൺ സ്ട്രൈക്ക് റേറ്റിൽ 175 റൺസും നേടിയ സഞ്ജു സ്ഥിരത പുലർത്തുന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം കാരണം ആസ്വദിച്ച് ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പലരും വിലപിക്കുമ്പോഴാണ് സഞ്ജു മിസ്റ്റർ കൺസിസ്റ്റൻ്റ് ആകുന്നത്. ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ #സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആകുന്നതിന് മറ്റ് കാരണങ്ങൾ തേടേണ്ടതില്ല.